السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. നമ്മൾ തഹദീബ് പാഠം മൂന്നില് കുറച്ച് ഹദീസുകൾ പറഞ്ഞു. അടുത്തത് ബാബ് അതിന് വരുന്നതാണ് ബാബ് തഴസീസി വൽ ഇജ്മാലിക പലബ്. പലബ് എന്ന് പറഞ്ഞ വിഭവം അന്വേഷിക്ക, ഉപജീവന മാർഗം തേടുക. പലബ എന്ന് പറഞ്ഞ തേടി നടത്തം, ഇവിടെ ഉപജീവന മാർഗം തേടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതും സദാചാരം ഒക്കെ അതായിട്ട് ബന്ധപ്പെട്ടുള്ള ഹദീസുകളാണ്. മാന്യമായ ഉപജീവന മാർഗം തേടുക എന്നതാണ്. عن عبد الله بن عمرو بن العاص ان رسول الله صلى الله عليه وسلم قال قد افلح من اسلم ورزق كفافا فقنعه الله بما اعطاه. عبد الله بن عمرو بن العاص قال ഞാൻ നോക്കിയ ഹദീസിൽ കണ്ടത്. പക്ഷേ നിങ്ങളെ പുസ്തകത്തിൽ ഇബ്നു ഉമർ എന്ന് കാണുന്നുണ്ട്. എന്തായാലും ഇനി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു قد افلح من اسلم, قد افلح നിശ്ചയം വിജയിച്ചിരിക്കുന്നു. ആര്? മൻ അസ്ലമ, മുസ്ലിമായ. ഇസ്ലാം സ്വീകരിച്ചു. ورزق നൽകപ്പെട്ടവൻ, കഫാഫൻ മതിയായവൻ, അവൻ ആവശ്യമുള്ളത് നൽകപ്പെട്ടവൻ, ആവശ്യമുള്ള വിഭവങ്ങൾ. വഖന്നഹു അല്ലാഹു, അല്ലാഹു അവനെ തൃപ്തിപ്പെടുത്തിയിരിക്കുന്നു. ബിമാ ആതാഹു, അവന് അല്ലാഹു നൽകിയത് കൊണ്ട്. അത് ഉള്ളതിന് തൃപ്തിപ്പെട്ട് അത്യാവശ്യത്തിന് അവന് ജീവിക്കാനുള്ള വകുപ്പുണ്ട്. ഉള്ള അല്ലാഹു നൽകിയതിൽ അവന് സംതൃപ്തനാണ്, കനായത്തുണ്ടാവും. കനായത്ത് ഉള്ളതിൽ തൃപ്തിപ്പെടാനുള്ള ആർത്തിയില്ല. അങ്ങനെയുള്ള ഒരു മുസ്ലിം അവൻ വിജയിച്ചിരിക്കുന്നു എന്നാണ്. حديث 8 في حديث مسلم ريبورت هذا الحديث انا ارتد ان جابر بن عبد الله قال قال رسول الله صلى الله عليه وسلم ايها الناس اتقوا الله واجملوا في الطلب فان نفسا لن تموت حتى تستوفي رزقها وان ابطا عنها فاتقوا الله واجملوا في الطلب خذوا ما حل ودعوا ما حرم رسول الله صلى الله عليه وسلم ايها الناس عليه جننغلي اتقوا الله നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. നിങ്ങൾ ഉപജീവന മാർഗത്തിൽ നന്നാക്കുക. ഉപജീവന മാർഗം നന്നാക്കുക എന്ന് പറഞ്ഞാൽ മാന്യമായ നല്ല രീതിയിലുള്ള ഉപജീവന മാർഗം തേടുക. നല്ല രീതിയിൽ ഹറാം വഴിക്കാവരുത്ത് നിർത്തും. കാരണം ഒരു രസും ഒരാളും മരിക്കുകയില്ല. അവന്റെ റിസ്ക് പൂർണ്ണമായി നൽകിയിട്ടില്ലാതെ അല്ലാഹു അവൻ ഉദ്ദേശിച്ച റിസ്ക്, അവന് കണക്കാക്കിയ റിസ്ക് അവന് കിട്ടും, വിഭവങ്ങൾ കിട്ടും. ഏതായാലും അത് അല്പം വൈകിയാൽ പിന്തിച്ചാണല്ലോ നൽകുന്നതെങ്കിൽ പോലും ഫത്തഖുല്ലാഹ്, അതിനാൽ അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. അജ്മിലു ഫിത് തലബ്, വിഭവ അന്വേഷണം മാന്യമാക്കുക, നല്ല രീതിയിൽ ആക്കുക. പിന്നെ ഹുദു, നിങ്ങൾ സ്വീകരിക്കുക. മാ ഹല്ല, അനുവദനീയമായത്, ഹലാലായത് നിങ്ങൾ സ്വീകരിക്കുക. വിഭവങ്ങളിൽ ഹലാലായത്, ഹലാലായ മാർഗത്തിൽ മാത്രം നിങ്ങൾ സ്വീകരിക്കുക. വദഉ, നിങ്ങൾ ഒഴിവാക്കുക. മഹറു, നിഷിദ്ധമായ, നിഷിദ്ധമായത് നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. നെക്സ്റ്റ്, അടുത്ത ഹദീസ്. അപ്പൊ ഇത് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അടുത്ത് ഇനി ബുഖാരി മുസ്ലിം എന്ന് പറഞ്ഞ ഹദീസ്. നബി ഹുറൈറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലൈസൽ ഗിന അൻ കസറത്തിൽ ആറളി ആറളി വലക്കിൻ ഗിന ഗിന നഫ്സ്. ആറളുണ്ട്, ഗറളുണ്ട്. ആറള് എന്ന് ചരക്ക്, വിഭവം എന്നൊക്കെ അർത്ഥം. ഗറള് എന്ന് ലക്ഷ്യം എന്നർത്ഥം, ഒബ്ജക്റ്റീവ്. ഈ ഒബ്ജക്റ്റീവ് ഓറൽ ഇവിടെ ആറതാണ്. ലൈസൽ ഗിന, ഗിന ഐശ്വര്യം എന്നതല്ല, ഗിന അല്ല, ഐശ്വര്യം എന്നതല്ല. എന്തല്ല? അൻ കസറത്തിൽ ആറത്, വിഭവങ്ങൾ അധികരിക്കുക എന്നതല്ല. അധികമായ വിഭവങ്ങൾ ഉണ്ടാവുക, സമ്പത്ത് ഉണ്ടാവുക എന്നത് എന്തല്ല? ഐശ്വര്യമല്ല. വലാക്കിന്നൽ ഗിന, എന്നാൽ ഗിന, യഥാർത്ഥത്തിൽ ഗിന എന്നത് നഫ്സ്, ആത്മസംതൃപ്തിയാണ്, നഫ്സിന്റെ സംതൃപ്തിയാണ്, മനസ്സംതൃപ്തിയാണ്. അടുത്തത് ഹദീസ് 10, ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല, അദ്ദേഹം പറഞ്ഞു, അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമൻകിബി ഫഖാൽ, എന്റെ തോളിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചു. എന്നിട്ട് നബി പറഞ്ഞു, ഫഖാൽ, എന്നിട്ട് നബി പറഞ്ഞു, കുൻ ഫി ദുനിയാക അന്നക ഗരീബുൻ ഔ ആബിറു സബീൽ. കുൻ, നീ ആവണം, ഫി ദുനിയാ, ഈ ദുനിയാവിൽ, ഈ ഹലോകത്തിൽ എങ്ങനെ ജീവിക്കേണ്ടത്, ക അന്നക ഗരീബുൻ, നീ ഒരു പരദേശിയാണ് എന്ന് കണക്കിൽ. കാരണം ഇവിടെ ജസ്റ്റ് വന്ന ഒരാളാണ്, വന്നിട്ട് ഇവിടെ ഇപ്പൊ പോകാനുള്ളതാണ്, ഒരു പരദേശി. അങ്ങനെയല്ലേ ഒരു യാത്ര ചെയ്യുന്ന ഒരാൾ ഒരു നാട്ടിൽ ചെന്നാലും ആ സ്ഥിരതാമസമല്ലല്ലോ. അപ്പം ദുനിയാവിനെ സംബന്ധിച്ച് നീ അങ്ങനെയാണ് കണക്കാക്കേണ്ടത്. ഔ ആദിറു സബീൽ, അല്ലെങ്കിൽ ഒരു വഴി യാത്രക്കാരനെ പോലെ. ശരി, അപ്പോ ദുനിയാവിനെ നീ ഒരു ദുനിയാവിൽ നീ എങ്ങനെ ആക്കണം, ഒരു പരദേശിയെ പോലെയായി കാണാൻ ജീവിക്കണം.
അല്ലെങ്കിൽ നിങ്ങൾ ഒരു വഴിയാത്രക്കാരനെ പോലെ ജീവിക്കണം ദുനിയാവിൽ എന്നർത്ഥം. അടുത്ത് ഹദീസ് 11 ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്തതാണ്. قال رسول الله صلى الله عليه وسلم ازهد في الدنيا يحبك الله وازهد فيما في ايدي الناس يحبك ازهد في الدنيا الدنيا من الشيطان اللي പരിത്യാഗിയ الدنيا ബ്രോഡ് അമിതമായിട്ട് ആർത്തിണ്ടാവാടില്ല ആർത്തിണ്ടാവാടില്ല എന്ന് പറഞ്ഞാൽ ദുനിയാവിനെ സുഹൃദാകുക എന്ന് പറഞ്ഞാൽ എന്താണ് ദുനിയാവിനെ പരിത്യജിക്കണം എന്ന് പറഞ്ഞാൽ സമ്പത്തൊന്നും വേണ്ട വിഭവങ്ങളൊന്നും വേണ്ട എന്നൊക്കെ അല്ല അതിൽ ആർത്തി പൂണ്ട് എന്തും ചെയ്യാന്നുള്ള അവസ്ഥ വരരുത് ആർത്തി ഉണ്ടാവരുത് നിനക്ക് വിശദീകരണത്തിന് മതമാണെങ്കിൽ ഇതാ സൈറുദ്ദീൻ മഖ്ദൂം അവർ അദ്ദേഹത്തിന്റെ ഹിദായത്തിലെത്തിക്കാൻ കിതാബിൽ ഇങ്ങനെ സുഹൃത്തിനെ കുറിച്ച് ഉള്ള വരികൾ വസ്ഹദ് നീ സുഹൃത്തുള്ളവനാകും അത് നിന്റെ ഹൃദയത്തോടുള്ള നിന്റെ ഹൃദയബന്ധം ഒഴിവാക്കലാണ് എന്ത് ബിൽമാലി സമ്പത്തിനോട് സമ്പത്തിനോടുള്ള ഒരു ഒരു ആർത്തി അല്ലെങ്കിൽ ഒരു പ്രേമം അത് ഇല്ലാതാക്കലാണ് ലാ സത്തതുണ്ട് സമ്പത്തില്ലാതാകലല്ല സമ്പത്തുണ്ടെന്ന് വിചാരിച്ചിട്ട് സുഹൃത്തില്ലാതാകില്ല തക്കു ആക്കല എങ്കിൽ നീ ബുദ്ധിമാനാണ് എന്ന് അപ്പൊ ആ വരി പഠിച്ചേക്കാം അതൊക്കെയാണ് എഴുതിയാല് ഈ ഹദീസ് എഴുതുമ്പോ അതിന് വിശദീകരണമായിട്ട് എഴുതുമ്പോ അതൊക്കെ എഴുതിയാ മതി മനസ്സിലായില്ലേ അത് പുസ്തകത്തിൽ ഉണ്ടാകുന്നില്ല അതിന് സുഹൃത്തുള്ളവരാ ഫിമാ ഫി ഐദിന്നാസ് ഇനിയിപ്പോ അത് എഴുതണം പറഞ്ഞാൽ അത് ഒന്നും എഴുതിച്ചില്ലല്ല പറഞ്ഞിട്ട് പിന്നെ എഴുതുക കാണാപണം പഠിച്ചു അപ്പൊ ഇത്ര അപ്പം പല ഭാഷയും പറഞ്ഞതാണ് യുഹിബ്ബുകല്ലാഹെങ്കിൽ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും വസ്ഹദ് ഫീമാ ഫീ ഐദിന്നാസ് ജനങ്ങളുടെ കൈകളിൽ ഉള്ളതിൽ നീ സുഹൃത്ത് ഉള്ളവനാകണം പരിത്യജിക്കണം ജനങ്ങളുടെ കയ്യിലുള്ളത് എങ്ങോട്ട് ഇട്ടണം എങ്ങോട്ട് ഇട്ടണം എന്നുള്ള ചിന്ത വേണ്ട അങ്ങനെ ഇല്ലാതിരുന്നാൽ യുഹിബ്ബുക അവർ നിന്നെ ഇഷ്ടപ്പെടും അവരും നിന്നെ ഇഷ്ടപ്പെടും ശരി അടുത്തത് ഹദീസ് 12 മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് عن ابي هريره ان رسول الله صلى الله عليه وسلم قال رسول الله صلى الله عليه وسلم പറയുന്ന ആയിട്ട് ابو هريره എന്ന് പറയാ يقول العبد مالي مالي ദാസൻ പറയും എന്ത് مالي مالي എനിക്കില്ലാതിരിക്കില്ലന്നല്ല مالي مالي എന്റെ സമ്പത്ത് എന്റെ സമ്പത്ത് ല്ലേ ആ എന്റെ സമ്പത്ത് എന്റെ സമ്പത്ത് എന്റെ മുതല് എന്റെ പണം എന്റെ കച്ചവടം എന്റെ ബിസിനസ് അങ്ങനെ കേൾക്കാം വിശദീകരണം ഇതും കേട്ടോ ഇങ്ങനെ ഒരു ചിന്ത എന്റെ കച്ചവടം എന്റെ ബിസിനസ് എന്റെ സ്റ്റേറ്റ് എന്നുള്ള ചിന്ത അതിൽ വെട്ടിപ്പിടിക്കാനുള്ള ഒരു ത്വര മനസ്സിലായില്ലേ മറ്റുള്ളവരെ കവർന്നിട്ടാണെങ്കിലും അതൊന്നും പാടില്ല എന്നുള്ളതാണ് മാലി മാലി ഇന്നമാ ലഹു മിം മാലിഹി സലാസ് എന്നാൽ യഥാർത്ഥത്തിൽ എന്താണുള്ളത് ഇന്നമാ ലഹു മിം മാലിഹി അവന്റെ സമ്പത്തിൽ നിന്ന് അവനുള്ളത് എന്താണ് സലാ മൂന്ന് കാര്യം മാത്രമേ അവനുള്ളത് അവന്റെ സമ്പത്ത് എത്ര ഉണ്ടായിക്കോട്ടെ അവന് മൂന്ന് കാര്യം മാത്രമേ കിട്ടുള്ളൂ മാ അക്കലഫ അഫ്ന അവൻ തിന്നു തീർത്തത് എന്താണ് തിന്നു നശിപ്പിച്ചത് തിന്നു തീർത്തത് ഒന്ന് തിന്നിട്ട് പോയല്ലേ തിന്നിട്ടല്ലേ ഓന്നല്ലേ അത് ഔ ലബിസ ഫഅബില അല്ലെങ്കിൽ ധരിച്ച് ദ്രവിച്ചത് വലിയ ലക്ഷക്കണക്കിന് രൂപന്റെ കോട്ട് വാങ്ങി അല്ലെങ്കിൽ വസ്ത്രം വിളയാടകൾ വാങ്ങി അത് കയറി കഴിഞ്ഞാൽ അത് കഴിഞ്ഞു അല്ലേ എന്നാലും ധരിച്ചു എന്നാണ് അപ്പൊ അതാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം ഔ ആഴത്ത ഫക്കത്തന അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകിയത് ആർക്കെങ്കിലും നൽകിയത് അല്ലെങ്കിൽ നല്ല മാർഗത്തെ ചെലവഴിച്ചത് അതാണ് അവൻ ശേഖരിച്ചത് ശരി അപ്പൊ ഈ മൂന്ന് ഐറ്റം ഉള്ളു ഒന്ന് അവൻ തിന്നത് മറ്റൊന്നവൻ ധരിച്ചത് മറ്റൊന്നവൻ ശേഖരിച്ചത് അള്ളാഹുവിന്റെ മാർഗത്തെ ചെലവഴിച്ചത് ശേഖരിച്ചതാണ് അത് അവൻ സ്റ്റോർ ആയിട്ടുണ്ടാവും ശരി വമാ സിവാ ദാലിക് അതല്ലാത്തതൊക്കെ ബാക്കി ഈ മൂന്ന് ഐറ്റത്തിൽ പെടാത്തത് എന്തായിരിക്കും ഫഹുവ ദാഹിബുൻ വതാരിഖുൻ ലിന്നാസ് അവൻ ജനങ്ങൾക്ക് ഉപേക്ഷിച്ചു പോകേണ്ടതാണ് ക്രമത്തിലുണ്ടെങ്കിലും അത് അവന്റെ അനന്തരാവകാശികൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് കിട്ടുക അനന്തരാശി ആരെങ്കിലും തട്ടിയിരിക്കുകയാണെങ്കിൽ അത് കിട്ടും ഏ എന്തായാലും ജനങ്ങൾക്ക് കിട്ടും അല്ലാതെ അവർ കിട്ടൂല അവൻ ഈ മൂന്ന് ഐറ്റേ വരുള്ളൂ ശരി അടുത്തത് ഹദീസ് 13 തിർമുദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അബീ ബർസ അൽ അസ്ലമി ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് അബൂ ബർസ അൽ അസ്ലമി എന്ന് പറയാണ് ലാ തസൂല ഖദമാ അബ്ദിൻ ദാസന്റെ രണ്ട് കാൽപാദങ്ങൾ നീങ്ങുകയില്ല യൗമൽ ഖിയാമ അന്ത്യനാളിൽ ഇങ്ങനെ ഹത്തായുസ് അല ചോദിക്കപ്പെടുന്നത് വരെ അൻ ഉംരിഹി ഫീമ അഫ്നഹു അവന്റെ ഉംർ വയസ്സ് ഫീമ അഫ്നഹു എന്തിൽ അവൻ അത് ചെലവഴിച്ചു എന്ന്
എന്തിലവൻ അവന്റെ വയസ്സ് ആയുസ്സിനെ ഉപയോഗിച്ചു എന്ന് അഫനാറ നശിപ്പിച്ചു എന്നാണ് അതിനർത്ഥം. അത് കഴിച്ചു കൂട്ടി ശരി, അത് കഴിച്ചത് ഈ ആയുസ് കഴിച്ചത് ഏതു വിധത്തിലാണ്? അവൻ എന്തിൽ പ്രവർത്തിച്ചു, അവന്റെ അയൽമനെ സംബന്ധിച്ച് അതുകൊണ്ട് അവൻ എങ്ങനെ എന്ത് പ്രവർത്തിച്ചു, അവന്റെ അറിവ് കൊണ്ട് അവൻ എന്ത് പ്രവർത്തിച്ചു എന്ന്. പിന്നെ വാൻ മാലിഹി, അവന്റെ സമ്പത്ത് സംബന്ധിച്ച് ചോദിക്കും. മിൻ അയിനെക്ത സബഹു ഒഫീമ അംഫഖഹു, അവിടെ ഈ വിഷയം അല്ലേ, ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വാങ്ങും. അവൻ എവിടെ നിന്നാണ് അത് സമ്പാദിച്ചത് എന്നും അത് എങ്ങനെയാണ് ചെലവഴിച്ചത് എന്നും. വാൻ ജിസ്മിഹി, അവന്റെ ശരീരത്തെ കുറിച്ചും ചോദിക്കും. ഫീമ അബലാഹു, എങ്ങനെയാണ് അത് ഉപയോഗപ്പെടുത്തി, അബലാറ നശിപ്പിച്ചു എന്നൊക്കെ അർത്ഥം. ഇവിടെ ജിസ്മ അവന്റെ ബദന ഉപയോഗിച്ച് അവൻ അവസാനം മണ്ണാകാനല്ല വെച്ച്, അപ്പോ അവന്റെ ജിസ്മ എന്തിനുപയോഗപ്പെടുത്തി എന്നതും ശരീരം.